ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി സി പി എം ഇടകീറി പരിശോധിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ജനങ്ങൾ നൽകിയ മുന്നറിയിപ്പ് പരിഗണിച്ച് തിരുത്തേണ്ടത് തിരുത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിനാണ് മുൻതൂക്കം ലഭിക്കാറുള്ളത് ഇപ്പോഴത്തെ തോൽവി ചെറുതായി കാണുന്നില്ല ബി ജെ പിയുടെ വിജയം ആവർത്തിക്കാതിരിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം എൽ ഡി എഫ് ഒരുക്കുമെന്നും ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു സൈഫ് സൈനുലബ്ദീൻ വിവരങ്ങൾ നൽകും സൈഫ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വലിയ വിജയം യു ഡി എഫ് സ്വന്തമാക്കിയതാണ് പിന്നാലെ വന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും തിരിച്ചു വരാൻ എൽ ഡി എഫിനായ ഒരു കളത്തിൽ പിടിച്ചു നിൽക്കാവുന്നതാണ് എം വി ഗോവിന്ദന് അതിക്കുറിയും നടത്തുന്നു ഇപ്പോൾ ഈ എങ്ങനെ തിരുത്തിപ്പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സൂചന ഈ ലേഖനത്തിൽ ഉണ്ടാവും ഇഴകീറി പരിശോധിക്കും എന്നാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ലേഖനത്തിൽ പറയുന്നത് ഇഴകീറി പരിശോധിച്ച് തിരുത്തേണ്ടത് തിരുത്തേം എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ചില കാര്യങ്ങൾ തിരുത്താനുണ്ട് എന്ന ബോധ്യം സി പി എം നേതൃത്വത്തിനുണ്ടായി എന്നാണ് ഈ ലേഖനം വായിക്കുമ്പോൾ മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത് ചില ന്യായവാദങ്ങൾ കൂടി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഇതിനകത്തും മുന്നോട്ട് വെക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ സാധാരണഗതിയിൽ യു ഡി എഫിനാണ് മുൻതൂക്കം ഉണ്ടാകാറുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിന് ശേഷം പതിനൊന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നു ഇതിൽ ഒമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും യു ഡി എഫിന് അനുകൂലമായ രാഷ്ട്രീയം സാഹചര്യമാണ് കേരളത്തിൽ ഉണ്ടായത് അത് ചെറുതായി കാണുന്നില്ല ഇപ്പോഴത്തെ ഈ തോൽവിയെ സി പി എം ചെറുതായി കാണുന്നില്ല അത് പരാജയത്തിൻ്റെ ഓരോ കാരണങ്ങളും പാർട്ടി നേതൃത്വം ഇഴകീറി പരിശോധിക്കും ജന ജനാധിപത്യത്തിൽ ജനങ്ങളാണ് യജമാനന്മാർ അവർ തന്ന മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തി മുന്നോട്ട് പോകും എന്ന് കൂടി അദ്ദേഹം ഈ ലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് സൂചിപ്പിക്കുന്നത് മൂവാറ്റുപുഴയിലും പിന്നീട് നേമത്തും ബി ജെ പി നേരത്തെ അക്കൗണ്ട് തുറന്നിട്ടുണ്ട് ആ അക്കൗണ്ടുകൾ ഇടതുമുന്നണിയാണ് പിന്നീട് പൂട്ടിച്ചത് അതുകൊണ്ട് തന്നെ തൃശ്ശൂരിലെ വിജയം ആവർത്തിക്കാതിരിക്കാനായ രാഷ്ട്രീയ സാഹചര്യം ഇടതുമുന്നണി ഒരുക്കും എന്നുകൂടി അദ്ദേഹം ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് എന്തായാലും പാർട്ടി നേതൃത്വം ഒരു തിരുത്തലിലേക്ക് പോകുന്നു എന്ന സൂചന ഇന്നലെ തന്നെ എം വി ഗോവിന്ദൻ ആ പറഞ്ഞിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ഇഴകീറി പരിശോധിക്കും എന്ന വാചകം കൂടി വരുന്നത് അതായത് തോൽവിയുടെ വോട്ടിൻ്റെ ഓരോ കണക്കുകളും പരിശോധിച്ച് തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തി മുന്നോട്ട് പോകും ജനങ്ങളൊരു മുന്നറിയിപ്പാണ് ഇടതുമുന്നണിക്ക് നൽകിയിരിക്കുന്നത് എന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് സൈഫുദ്ധി ശരി തിരുത്തും ഇടക്കേറി പരിശോധനയും ഉണ്ടാകുമെന്ന് എം വി ഗോവിന്ദൻ പറയുമ്പോൾ ആയിരിക്കും ആ തിരുത്തലും ഒപ്പം പരിശോധനയും എന്നുള്ളതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത് വിശദാംശങ്ങൾ നൽകിയത് സെയ്ഫ് സൈനൽ അബ്ദീൻ